തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തിരുവേക്കപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവേക്കപ്പുറ സെന്ററിൽ റോഡ് ഉപരോധിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ട്രഷറർ എം എ സമദ് ഉദ്ഘാടനം നിർവഹിച്ചു. തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തിരുവേക്കപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവേക്കപ്പുറ സെന്ററിൽ റോഡ് ഉപരോധിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന മുൻ ട്രഷറർ എം എ സമദ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഭാഗത്ത് പാച്ച് വർക്ക് കഴിഞ്ഞു, അവിടെ ബി എം എം പി സിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ആളുകൾ പറയട്ടെ, ഈ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ അതിർത്തി മുതൽ ഇങ്ങോട്ട് പപ്പടപ്പടി മുതൽ പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പ്രവൃത്തിക്ക് വേണ്ടി എത്ര രൂപയാണ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയിട്ടുള്ളത്? ആ പ്രോജക്റ്റിന്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ടോ? വർക്ക് എന്ന് തുടങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട്. ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ഒരു ചിത്തമ നയം സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് പല സന്ദർഭങ്ങളിൽ ബോധ്യപ്പെട്ടതാണ്. ഇപ്പൊ വെളുത്തൂരോട് മാസങ്ങളല്ല വർഷങ്ങളായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് കേവലം കുറഞ്ഞ ഒരു പ്രദേശത്ത് ബി എം പി സി ചെയ്ത് അതിനപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഒന്നും ചെയ്യാതെ ഇപ്പൊ പറയുന്ന ഒരു കാര്യം പൈപ്പ് ലൈൻ എന്നുള്ളതാണ്. ഞങ്ങളാരും അതിനെതിരല്ല, വികസനത്തിന് നമ്മൾ ആരാ എതിരുണ്ടാകുന്നത്? ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം, ശുദ്ധജലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മള്. പക്ഷെ ഈ പ്രവൃത്തിയുടെ കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഏകോപനമാണ് ഉണ്ടായിട്ടുള്ളത്? പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിൽ നടക്കുന്ന പ്രവൃത്തികൾ പോലും പപ്പടപ്പടി മുതൽ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പാലം വരെയുള്ള അതിർത്തിയിൽ വ്യത്യസ്ത കോൺട്രാക്ടർമാർ അവർക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ സൂപ്പർവൈസ് ചെയ്യാൻ ഏതെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അവരുടെ പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്ടിന്റെ എയിമാരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ നിങ്ങൾ കാണാറുണ്ടോ? ഇവിടെ തോന്നുന്ന സമയത്ത് ചില സമയത്ത് പകൽ സമയത്ത് ചിലപ്പോൾ രാത്രി സമയത്ത് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡുകൾ വരെ യാതൊരു മടിയുമില്ലാതെ മുന്നറിയിപ്പില്ലാതെ തോന്നുമ്പോഴൊക്കെ കീറിക്കൊണ്ടിരിക്കുക. അത് കീറുന്നതിനെതിരല്ല, പക്ഷെ ഇത് എന്ന് തുടങ്ങിയ പണിയാണ് രണ്ട് വശങ്ങളിലും ഒരുപോലെ കീറി എന്നിട്ട് ആ മണ്ണൊന്ന് ശരിക്ക് ജെ സി ബി കൊണ്ടൊന്ന് അടിച്ച് ഒപ്പമാക്കാൻ പോലുമുള്ള മര്യാദ കാണിക്കാതെ വല്ല പൂളക്കൊമ്പിന് തടമെടുത്ത പോലെ ആളുകൾ മറിഞ്ഞോട്ടെ, ആളുകൾ ബുദ്ധിമുട്ടിക്കോട്ടെ എന്നൊരു മനസ്ഥിതിയിൽ ആരെങ്കിലുമൊക്കെ വന്ന് നാട്ടിൽ തോന്നിവാസം കാണിക്കുമ്പോ അത് ചോദ്യം ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ മര്യാദയാണ്. പി ടി ബാബാനു ഹാജി അധ്യക്ഷത വഹിച്ചു. വി ഹുസൈൻ കുട്ടിമാസ്റ്റർ, എം ടി മുഹമ്മദ് അലി, കെ കെ എ അസീസ്, വി കെ ബദറുദ്ദീൻ, അലി കുന്നുമൽ, എ കെ വാപ്പു മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊപ്പം തിരുവേഗപ്പുറ, കൊപ്പം വെളുത്തൂർ, ചെക്ക് പോസ്റ്റ്, അഞ്ചുമൂല റോഡുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷമായി. അറ്റകുറ്റപ്പണികൾ ഒന്നും നടക്കുന്നില്ല, പൂർണ്ണമായും അവഗണനയാണ് കാണിക്കുന്നതെന്നും ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ വാഹനങ്ങൾ ഓട്ടം നിർത്തേണ്ട അവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. കൊപ്പം വളാഞ്ചേരി റോഡിൽ നടന്ന ഉപരോധ സമരം ഗതാഗതം തടസ്സപ്പെടുത്തി. പോലീസെത്തി പ്രവർത്തകരെ നീക്കിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്.